ഇന്ന് നമുക്ക് ട്യൂണ കട്ട്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് രണ്ട് ടിൻഡ് ട്യൂണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ട്യൂണ സൂക്ഷിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാണ്. ഞാൻ ടിൻ ഓപ്പൺ ചെയ്ത് എക്സസ് ഓയിൽ കളയുവാണ്. ഇത് ശരിക്കും ഹാഫ് കുക്ക്ഡ് ട്യൂണയാണ്. ഇത് നമുക്കിങ്ങനെ തന്നെ സാലഡ്സിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വേവിക്കേണ്ട ആവശ്യവുമില്ല. പാൻ ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. എണ്ണ ചൂടായി, അതിനകത്തേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത്, നാലല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞുകുഞ്ഞായിട്ട് മുറിച്ചത്, നാല് പച്ചമുളക് ചെറുതായി മുറിച്ചത്, വേപ്പില ചെറുതായി മുറിച്ചത്, എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ സമയത്ത് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ച് വെക്കണം. ഒത്തിരി ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ തൊലി കളഞ്ഞെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ചിക്കൻ മസാല, അര ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം തീ കുറച്ചിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമുളകും എല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ട്യൂണ ചെറുതായിട്ട് അതൊന്ന് നമ്മൾ പൊടിച്ചു കൊടുക്കുക. അത് ഇതിനകത്തേക്കിട്ട് യോജിപ്പിക്കുക. ഒരുപാട് നേരം നമുക്ക് ട്യൂണ വേവിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. കാരണം ഇത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണ്. ഇനി നമുക്ക് നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ട്യൂണയും ഉരുളക്കിഴങ്ങും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാനതൊരു ബോൾ പോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബ്രെഡൊന്ന് ചൂടാക്കി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് രണ്ട് മുട്ട ബീറ്റ് ചെയ്തെടുത്തതാണ്. ട്യൂണ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കാം നമുക്ക്. എന്നിട്ടൊന്ന് കട്ട്ലറ്റിൻ്റെ ഷേപ്പൊക്കെ വരുന്ന പോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഏകദേശം കട്ട്ലറ്റിൻ്റെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കുക. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്, അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്, അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് വറുക്കാൻ ഇടുവാണ്. ആദ്യം എണ്ണ നല്ല ചൂടായിരിക്കണം, അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഒരു സൈഡ് ശരിക്കും ഫ്രൈ ആയിട്ടുണ്ട്, എന്നിട്ടൊന്ന് തിരിച്ചിടുവാണ്. രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ട്യൂണ കട്ട്ലേറ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.